ഹലോ, വെൽക്കം ടു സ്പൈസി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കുവാനായിട്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഉള്ളിൽ നിന്നും കട്ട് ചെയ്തെടുത്തത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇടാം. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയോ മല്ലിയിലയോ അതിലേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു അര ടേബിൾ സ്പൂൺ ജീരപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ വീഡിയോയിലെടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയോ താറാമുട്ടയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് കുറേച്ചെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.